ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ്യൻ ഫോർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ, ഒരു കാലത്ത് മനുഷ്യർ അഭിവൃദ്ധിയിൽ ജീവിച്ച സ്ഥലമായിരുന്നെന്നും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ച ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഈ സ്ഥലങ്ങളൊക്കെ കൈയൊഴിയപ്പെട്ടതായി പറയപ്പെടുന്നു. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽജിയം കാർ ഗ്രേവ്യാർഡ്. കാടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ മരങ്ങൾ, കാട്ടുമൃഗങ്ങൾ, പഴയ കെട്ടിടങ്ങളൊക്കെ കാണുന്നത് സാധാരണയാണ്. എന്നാൽ ഒരു പഴയ കാർ മൈതാനത്തെ കാണുക എന്നത് നമുക്ക് ഇമേജ് ചെയ്ത് നോക്കാൻ പോലും കഴിയൂല. അങ്ങനെ ഈ കാർ മൈതാനം ബെൽജിയത്തിലുള്ള ലക്സംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചറ്റിലോ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഉള്ളത്. ഇത്രയും കാറുകൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചറ്റിലോൺ നഗരം അമേരിക്കയിലുള്ള സൈനികർ താമസിച്ച സ്ഥലമായിരുന്നു പോലും. അന്നുള്ള സോൾജേഴ്സ് ആണ് ഈ കാറുകൾ ഉപയോഗിച്ചിരുന്നതെന്നും യുദ്ധം കഴിഞ്ഞതിന് ശേഷം പട്ടാളക്കാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയതായും എന്നാൽ അവരുപയോഗിച്ചിരുന്ന ഈ കാറുകൾ ഇവിടെ തന്നെ ആയി പോയതായും പല പ്രാവശ്യം ഈ കാറുകൾ അവർ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അധിക ദൂരം കൊണ്ടുപോകേണ്ടത് കൊണ്ടും അധിക പണം ചിലവാക്കേണ്ടത് കൊണ്ടും പലരും ഈ ശ്രമം കൈയൊഴിഞ്ഞതായി പറയുന്നു. ഇതുകൊണ്ട് കാലക്രമേണ മഴ, സൂര്യവെളിച്ചം എന്നിവയിൽ കിടന്ന കാറുകൾ നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. തുടക്കകാലത്ത് ചാറ്റിലോൺ നഗരത്ത് 500 കാറുകൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ നഗരത്തിന്റെ ഓരോ മൂലയിലും 100 മുതൽ 150 കാറുകൾ വരെ ഉള്ളതായി പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അബണ്ടഡ് സ്റ്റാച്യു പാർക്ക്. കാണാൻ തന്നെ വളരെ വിനോദമായിട്ടുള്ള ഈ സ്ഥലം ജപ്പാനിലുള്ള ഒസവാലോ എന്ന സ്ഥലത്തുള്ള ടോയോമ പ്രിഫെക്സർ എന്ന നഗരത്തിലാണുള്ളത്. കാണാൻ തന്നെ ഈ സ്ഥലം നല്ല രസമുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് പോകുന്ന വിനോദയാത്രക്കാർക്ക് തന്നെ ആരോ ശ്രദ്ധിക്കുന്നതായി ഫീൽ ചെയ്യും പോലും. ഇതിന് കാരണം ഈ സ്ഥലം രൂപകൽപ്പന ചെയ്ത രീതിയാണെന്ന് പറയുന്നു. ഈ സ്ഥലത്ത് ഏകദേശം 800+ ശില്പങ്ങൾ ഉള്ളതായി പറയുന്നു. 1989 ഈ ശില്പങ്ങളെ അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്മാനായ മുസ്ഡിസോ പുറക്കോവ എന്നയാൾ മൂലം നിർമ്മിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. ഇവിടെയുള്ള ശില്പങ്ങളിൽ അധികവും ശ്രീബുദ്ധന്റെ ആകൃതിയിലുള്ളതുപോലെയും പുറക്കോവയുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ആകൃതിയിൽ നിർമ്മിച്ചതായി പറയുന്നു. ഈ ശില്പങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പുറക്കോവ $54 മില്യൺ ചെലവാക്കിയതായി പറയുന്നു. എന്നാൽ പുറക്കോവ മരിച്ചതിനു ശേഷം ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ സ്ഥലം കാടുകൾ കയറി മൂടിപ്പോയതായി പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മൗൺസൽ സീ ഫോർട്സ്. മൗൺസൽ കോട്ട എന്ന് പറയുന്ന ഈ സ്ഥലം ഇംഗ്ലണ്ടിലുള്ള ടേൺസ് ആൻഡ് മെസ്സി പുഴകളുടെ കരകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രീതിയിൽ സൈനികരാൽ നിർമ്മിക്കപ്പെട്ടതാണ് പോലും. കടൽ മാർഗമുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടി ഗ്രായി മൗൺസെൽ എന്നയാൾ നിർമ്മിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഇതിനിട്ടതായി പറയുന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉപയോഗശൂന്യമായ ഇത് 1980 കടൽ കൊള്ളക്കാരുടെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറായും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടതായി പറയുന്നു. യുദ്ധങ്ങൾ നടന്ന സമയത്ത് ഈ മൗൺസെൽ ഗോപുരത്തിൽ നിന്ന് 22 വിമാനങ്ങൾ വെടിവെച്ച് തകർത്തതായും 30 മിസൈലുകളും ഒരു അന്തർവാഹിനി കപ്പലും വെടിവെച്ച് തകർത്തതായി പറയപ്പെടുന്നു. ഇപ്പം ഉപയോഗശൂന്യമായി വെള്ളത്തിൽ നിൽക്കുന്ന ഈ മൗൺസെൽ കോട്ടകൾ ഇംഗ്ലണ്ടിന്റെ സ്മാരകമായി മാത്രമല്ല സയൻസ് ഫിക്ഷൻ ആശയവിനിമയത്തിനും വീഡിയോ ഗെയിം സിനിമകൾക്കും വേണ്ടി സഹായിക്കുന്നതായി പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ട്രബ്ജർക്ക് ന്യൂഡ ലൈറ്റ് ഹൗസ്. ഡെൻമാർക്കിലെ ലോക്കൽ നഗരത്തിലുള്ള ഈ വിളക്ക് മാടം ട്രബ്ജർക്ക് എന്ന് പറയുന്നു. ഇന്നുള്ളതിനുമപ്പുറം ഏകദേശം 100+ ഈ സ്ഥലത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഇനി 1 വർഷത്തിനുള്ളിൽ അഥവാ 2020 ഇത് തകർന്ന് കടലിൽ വീഴുമെന്നാണ് പറയുന്നത്. ഇതിന് കാരണം ഇത് നിർമ്മിക്കപ്പെട്ട സ്ഥലമാണെന്നവർ പറയുന്നു. കടലിൽ നിന്ന് 200 ഉയരത്തിലുള്ള പാറകളിൽ ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പാറകളിൽ ഉപ്പുവെള്ളം തട്ടുന്നത് കൊണ്ട് അത് മെല്ലെ മെല്ലെ മണലായി പോകുന്നതായും ഇതുകൊണ്ട് വിളക്കുമാടം തകരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. 2002 ഇത് ഉപയോഗശൂന്യമായി ഒഴിവാക്കിയതായി പറയുന്നു. 1990 ഇത് നിർമ്മിക്കപ്പെട്ടപ്പോൾ ഈ വിളക്കുമാടത്തിന് ചുറ്റും ചില ദേവാലയങ്ങളും വീടുകളും കടകളും ഉണ്ടായിരുന്നതായി പറയുന്നു. എന്നാൽ ഉപ്പ് കാറ്റുകൊണ്ട് ഇവയെല്ലാം നശിച്ചു പോയതായും ഈ സ്ഥലത്ത് ബാക്കിയായത് ഈ വിളക്കുമാടം മാത്രമാണെന്നും പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് താജ് ബെഗ് പാലസ്. നീണ്ടകാലമായിട്ട് കൈയൊഴിയപ്പെട്ട നിലയിലുള്ള താജ് ബെഗ് പാലസ് 1920 അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നഗരത്തിലുള്ള
സറയദാസി എന്ന റാണിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ നേതാവായ അമാനുള്ള ഖാൻ ഉപയോഗിച്ചതായും പറയുന്നു. റാണിയുടെ മരണശേഷം ആ പാലസ് ചില വർഷങ്ങൾക്ക് സൈന്യത്തിന്റെ ചീഫ് സെക്രട്ടേറിയറ്റായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു നാട്ടിലുള്ള സൈനികർ മൂലം ഈ കെട്ടിടം ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ പുറത്തുള്ള മാർബിൾ കല്ലുകൾ നശിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം 1979 സോവിയറ്റ് ആർമി മൂലം അഫ്ഗാൻ പ്രസിഡന്റ് ഇതേ പാലസിൽ വെച്ച് വെടിയേറ്റു മരണപ്പെട്ടു. അതിനുശേഷം ചില വർഷങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കെട്ടിടം. ആ സമയത്ത് പൊതുജനങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് കൊലപാതകം നടത്തുന്ന സ്ഥലമായും താജ് ബേഗ് പാലസ് ഉണ്ടായിരുന്നതായി പറയുന്നു. ഇത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നെങ്കിലും ഇപ്പം ഈ കെട്ടിടം സർക്കാർ ജോലിക്കായി പരിഷ്കരിക്കപ്പെട്ടതായും പറയുന്നു. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് വില്ലിംഗ്ടൺ പവർ സ്റ്റേഷൻ. പൊതുവെ കൽക്കരി പവർ പ്ലാന്റ് പരിസ്ഥിതിക്ക് പ്രതികൂലമായവയാണ്. അതിന് കാരണം ഇതിൽ നിന്ന് അത്രയ്ക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. അതുകൊണ്ട് തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ചില കൽക്കരി പവർ പ്ലാന്റുകൾ ഉപയോഗശൂന്യമായി ഒഴിവാക്കിയതായി പറയുന്നു. അങ്ങനെയാണ് വില്ലിംഗ്ടൺ പവർ പ്ലാന്റും 1950 ഇംഗ്ലണ്ടിന്റെ ടാർവീഷ്യ എന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ആ സമയത്ത് ഇതുമൂലം 804 MW കറണ്ട് ഉൽപ്പാദിപ്പിച്ചതായി പറയുന്നു. എന്നാൽ 1999 ഇതിന്റെ പ്രവർത്തനം നിർത്തിയതിനു ശേഷം ഇന്നുവരെ ആരും അങ്ങോട്ട് പോകാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നതായി പറയുന്നു. കാണാൻ തന്നെ ഭീമാകാരമായിട്ടുള്ള ഈ പവർ പ്ലാന്റുകളെ ഒഴിവാക്കി ഈ സ്ഥലം പുതുക്കിപ്പണിയാൻ ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലും ഇന്നുവരെ ഈ ശ്രമങ്ങളെല്ലാം വെറുതെ ആയതായി പറയുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയിക്കുക. ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ട എല്ലാ സ്ഥലങ്ങളിലും കയറിക്കൂടി പുല്ല് മറക്കാതെ അടിച്ചോളി. സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.